നമസ്കാരം കൂട്ടുകാരെ നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു ചീര മുട്ട തോരനാണ് അപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നൊന്ന് നോക്കിയിട്ട് വരാം അപ്പം നമ്മുടെ ഈ തോരൻ തയ്യാറാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ചീര എന്ന് പറയുന്നത് വേലിച്ചീരയാണ് ഇത് വേലിച്ചീര മധുരച്ചീര അതുപോലെ തന്നെ മലായി ചീര അങ്ങനെ പല പേരുകളിൽ ഇതറിയപ്പെടും അപ്പം ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് ഇതിങ്ങനെ തണ്ടോടുകൂടി തന്നെ ഒടിച്ചുകൊണ്ട് വന്നത് അപ്പം കണ്ടോ ഇതിൻ്റെ കായ്കളൊക്കെയാണെങ്കിൽ കാണാം നമുക്കിതിൻ്റെ കായൊന്നും ആവശ്യമില്ല ഇതിൻ്റെ ഇലകൾ മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ ഈ ചീരയെക്കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കതൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഞാനിതിങ്ങനെ പറിച്ചുകൊണ്ട് വന്നത് കേട്ടോ അപ്പം ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഇലയുടെ കണ്ടോ നടുഭാഗത്തായിട്ടൊരു വെള്ളവരെയൊക്കെ കാണാം മൂത്ത ഇലയാണെങ്കിൽ ഇതിലൊരുപാട് കാൽസ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചാണ് നമ്മളിന്ന് ഈ തോരൻ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്നൊന്ന് നോക്കിയിട്ട് വരാം അപ്പം നമുക്ക് ആദ്യം നമ്മുടെ ആ വേലിച്ചീരയുടെ കായും തണ്ടും ഒക്കെ കളഞ്ഞ് നമുക്ക് നല്ല കഴുകി വൃത്തിയാക്കി ഒന്ന് അരിഞ്ഞെടുക്കണം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മുട്ടയാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു മുട്ട എടുത്തിട്ടുള്ളൂ വേണമെങ്കിൽ നമുക്ക് എടുക്കാം പിന്നെ ഞാനിവിടെ എത്തിക്കുന്നത് ഒരു സവാള ചെറുതായി അരിഞ്ഞതാണ് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളമുള്ള നമ്മുടെ തേങ്ങ ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം നമുക്ക് ഒരു ടീസ്പൂണോളമുള്ള കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം നമ്മുടെ കടുവൊക്കെ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് നമുക്കൊന്ന് ചുവയ്ക്ക വറുത്തെടുക്കാം അപ്പം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് വരാം കേട്ടോ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് അപ്പം അതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ തേങ്ങ ഒക്കെ ഒന്ന് നന്നായിട്ട് ചേർത്തിട്ട് ഇതിൻ്റെ പച്ചപ്പ് വരെ നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ നല്ല പച്ച തേങ്ങ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആയൊരു പച്ചപ്പൊന്ന് മാറ്റിയെടുക്കണം കേട്ടോ നമുക്ക് അപ്പോൾ നമുക്കിതൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം ശേഷം നമുക്ക് ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ഒരു ടീസ്പൂണോളമുള്ള മുളക് പൊടിയും പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പൊ ഞാനിപ്പോൾ കുറച്ചുപ്പ് ഇവിടെ ചേർക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കി നമ്മുടെ പൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം നമ്മുടെ പൊടിയൊക്കെ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പൊടിയൊക്കെ മൂത്ത മണം നമുക്ക് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചീരയും കൂടി ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ ചീര നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ ഇല്ല ഈ ചീരയ്ക്ക് ഒരു ദോഷം കൂടി ഉണ്ട് നന്നായിട്ട് വേവിക്കാതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വരണ്ട ചുമയ്ക്കും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ ഇത് കാരണമാവും അപ്പം അതാ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ചീര വേവുമ്പോഴേക്കും ഇതാ ഞാനിവിടെ നമ്മളെടുത്ത് വെച്ചിരുന്ന മുട്ട ഇവിടെ പൊട്ടിച്ചു വെച്ചാൽ അതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതാ നമ്മുടെ ചീര നന്നായിട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി നമുക്കൊന്ന് നമുക്കൊന്നൊഴിച്ചു കൊടുത്തിട്ട് ഈ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമ്മുടെ ഈ മുട്ടയും ചീരയും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ മുട്ട വേകുന്നത് വരെ നമുക്കിട്ടൊന്ന് വേവിക്കണം അപ്പോൾ അതാ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ മുട്ട ചിക്കുന്ന പോലെ തന്നെ നമ്മുടെ ചീരയും മുട്ടയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഡ്രൈ ആക്കി എടുക്കണം അപ്പോൾ അതാ നമ്മുടെ മുട്ടൊക്കെ ഇവിടെ വെന്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒന്നും നമുക്ക് നന്നായിട്ട് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കാം കേട്ടോ നമ്മുടെ ചീരമുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മരും അപ്പോൾ ദാ ഫ്രണ്ട്സ് നമ്മുടെ ചീരമുട്ട തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ കാൽസിക്കുറവിനൊക്കെ ഏറ്റവും നല്ലതാട്ടോ ഈ മുട്ടയും ചീരയും കൂടി മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഈ തോരമെന്ന് പറയുന്നത് കുട്ടികളിലെ ഈ മുഖത്തൊക്കെ ഇങ്ങനെ വെള്ളക്കുത്ത് പോലൊക്കെ ഉണ്ടാവില്ലേ കാൽസിക്കുറവ് കൊണ്ടുള്ള അതൊക്കെ മാറാൻ ഏറ്റവും നല്ലതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് പിന്നെ കാണാം ബായ്